కర్మవు సన్యాసవు എന്ന രണ്ട് തലങ്ങളെ അപഗ്രഥിക്കുകയാണ്. ഒന്ന്, പ്രപഞ്ചജീവിതം നയിച്ചുകൊണ്ട് തന്നെ തൻ്റെ വൃത്തികളെ അടക്കി എത്തുന്ന യോഗബുദ്ധിയുടെയും, എന്നാൽ ഭിക്ഷാന്നത്തെ മാത്രം ആശ്രയിച്ച് മുനിയായി ചരിക്കുന്നതിലൂടെയും ജീവസന്ധാരണത്തിന് ആവശ്യമായ അനുവൃത്തിമാത്രമായ ജീവസന്ധാരണത്തിന് മാത്രം ഈ ശരീരം തൻ്റെ മോക്ഷം വരെ മാത്രമിരുന്നാൽ മതി, വേറൊന്നും ലക്ഷ്യമല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ ശരീരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നുവരെ ഇരിക്കണമോ അതിനുള്ള പോഷണവും പ്രപഞ്ചത്തിലുണ്ട്. അതിലെ സ്വച്ഛന്ദത, സുഖം, പ്രകൃതി, ഈ പദങ്ങളെല്ലാം തുല്യമാണ്. എല്ലാം ഒരേ പദമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. സ്വാസ്ഥ്യം, സുഖം, പ്രകൃതി ഇതെല്ലാം ഒന്നാണ്. ദുഃഖം, വികൃതി, അസ്വാസ്ഥ്യം, രോഗം എല്ലാം ഒരേ പദമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ പ്രസന്നങ്ങളും മനസ്സു പ്രസന്നവും ആത്മാവ് പ്രസന്നവും മലക്രിയാദികളെല്ലാം സ്വച്ഛന്ദവും ഒക്കെ ആയിരിക്കണമെങ്കിൽ ഇതിൽ അനുവൃത്തി രൂപേണ നടക്കേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. അവ താൻ അറിയേണ്ടവയല്ല, അവ തൻ്റെ പഠനത്തിന് വെളിയിലാണ്. കാമനയുടെ ആവിർഭാവത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന പ്രപഞ്ചത്തിൽ മാത്രമേ ജീവസൃഷ്ടിക്ക് പ്രസക്തിയുള്ളൂ. ബാക്കിയെല്ലാം പ്രപഞ്ചാതിശായിയായ പ്രപഞ്ച സൃഷ്ടിയുടെ യൗഗിക ലോകങ്ങളിലാണ്. അവിടെ അതിൻ്റെ കരുക്കൾ എപ്രകാരമാണോ കരുവാൻ ഒരുക്കിയത്, അതിൻ്റെ അവസാനം വരെയുള്ളതും കരുവാന്റെ കരങ്ങളിൽ തന്നെയാണ്. മനസ്സിലായില്ല, പിടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു സൃഷ്ടി ഉണ്ടായാൽ അതിൻ്റെ ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര ഇതൊക്കെ അബോധത്തിൽ സഞ്ചയിച്ചു വെച്ച് അതിനുള്ള ചുറ്റുപാടുകളെല്ലാം പ്രകൃതി സുസജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത്രയും ആവശ്യങ്ങൾക്ക് ഒരിടത്തും പോകണ്ട. ഒരാളോടും ചോദിക്കണ്ട, അതൊക്കെ സമയാസമയങ്ങളിൽ എത്തിക്കൊള്ളും. അവയ്ക്ക് വേണ്ടി ഉൽപാദനം വേണ്ട. ബുദ്ധിയില്ലാത്ത ഒട്ടേറെ ജീവജാലങ്ങൾ ഈ മണ്ണിൽ അത്രയും കാര്യങ്ങളെ വേണ്ടൂ എന്നുള്ളതുകൊണ്ട് അസ്വസ്ഥനാകാതെയും രോഗിയാകാതെയും ജീവിതായോധനം നടത്തിപ്പോകുന്നുണ്ട്. അവയെ നോക്കിയാൽ ഇത് മനസ്സിലാവും. എനിക്ക് കാമമുണ്ടാവുകയും എൻ്റെ കാമം പ്രകൃതി സൃഷ്ടമല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ, എൻ്റെ കാമത്തിനനുഗുണമായി സൃഷ്ടിക്കേണ്ടി വരുമ്പോൾ ഞാൻ സൃഷ്ടിയുടെ രഹസ്യം കയ്യിലെടുക്കേണ്ടി വരും. അപ്പോഴേ ജീവസൃഷ്ടി വേണ്ടി വരുള്ളൂ. ഇത്രയായത് രണ്ടും തമ്മിലുള്ള ഭേദം.
പ്രകൃതിയാ കിട്ടുന്ന ഭിക്ഷാന്നം കൊണ്ട് ജീവസന്ധാരണം നിർവഹിച്ച് മോക്ഷമാകുന്നതുവരെ ശരീരത്തെ സ്വച്ഛന്ദമായി നിലനിർത്തിപ്പോകാൻ ഇറങ്ങിത്തിരിക്കുക, അത് എതിർച്ഛയായാണ്. സൂക്ഷ്മ കാരണ ശരീരങ്ങളെ പരിഗണിക്കാതെ അത് ആരൊക്കെയോ മുൻപ് ചെയ്തത് കണ്ടോ കേട്ടോ കിടക്കുന്ന അറിവ് ഉത്ഫുല്ലമായി നിൽക്കുന്നൊരു വേളയിൽ ഈ ലൗകിക ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും കാമനകളും താൻ ഇച്ഛിക്കുന്നത് പോലെ ആകുന്നില്ല എന്ന ക്ഷണികമായ ഒരു നേരത്തെ തോന്നലിൽ നിന്ന് ആ ഉന്നതമായ തദ്ധ്യയിലേക്ക് സ്വയം എടുത്തെറിയപ്പെട്ടാൽ ആ എടുത്തെറിയപ്പെടുന്ന വ്യക്തിയുടെ ആത്മസംഘർഷം അയാൾക്കും പാരമ്പര്യത്തിനും അയാളോടൊപ്പമുള്ള ലോകത്തിനും ദുഃഖമായിരിക്കും തരിക, ആനന്ദമല്ല തരിക. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ അതുകൊണ്ടൊരു തെറ്റ് വരും. അർജുന, നീ ഇതിന് അധികാരിയായിട്ടില്ല, അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് ഇത് വഴിതെളിക്കും. അതാണ് പലപ്പോഴും പറ്റിപ്പോകുന്നത്. അർജുനൻ ഇവിടെ ചർച്ചയിലില്ല. അർജുനന്റേത് വൈയക്തികവും വിശിഷ്ടവും ആയ വിശേഷാവസ്ഥയാണ്. ശാസ്ത്രം സാമാന്യമാണ്. സാമാന്യമായ അവസ്ഥയിലേക്ക് അർജുനനോ കേൾക്കുന്ന ഞാനോ നിങ്ങളോ ഉയരുന്നു എങ്കിൽ ആ അവസ്ഥ നമുക്കിപ്പോൾ യോജിക്കും. ഉയരുന്നില്ലെങ്കിൽ അകത്ത് തത്തിക്കളിക്കുന്ന വാസനകളെ നിർമാർജനം ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലൂടെ ആ അവസ്ഥയിലെത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ബന്ധിക്കുന്ന കർമ്മങ്ങളിലേക്ക് തിരിച്ചു പോവുകയല്ല വേണ്ടത്. ഇവിടെയാണ് പാകപ്പഴ പറ്റുന്നത്. അത് മനസ്സിലായോന്നറിയില്ല. അവിടെ ഒരു ഒട്ടേറെ ശങ്ക വരാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു കേൾവി കൊണ്ടൊന്നും നിങ്ങൾക്ക് സംശയം തോന്നുക പോലും ചിലപ്പോൾ വരില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേലൊക്കെ തോന്നുള്ളൂ. ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സമയം പോകാനായിട്ട് വീട്ടിലിരുന്ന വലിയ ചെല്ലി എന്നാൽ പിന്നെ രാവിലെ പോകുന്നില്ല. അങ്ങനെയും കുറേ പേരൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം സപ്താഹത്തിലാണെ പിന്നെ ഉച്ചയ്ക്ക് ഊണെങ്കിലും കിട്ടുന്നത്, എവിടെ അതുമില്ല. എന്നാലും ചിലർക്ക് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും സമയുടെ ശബ്ദം കേൾക്കാവല്ലോ എന്ന് വിചാരിച്ചു പോരുന്നവരുണ്ട്. അങ്ങനെ ചിലരെന്നോട് പറയാറുണ്ട്, സ്വാമി സ്വാമി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, ശബ്ദം ഇങ്ങനെ കേൾക്കാവല്ലോ. അതെനിക്ക് സങ്കടം തോന്നുന്നത് ചില സമയത്ത് ഇവരെ എന്നെ കേൾക്കാവോ തിരിഞ്ഞെന്ന് വേറൊരുത്തനോട് പറയും, ഇവരേതോ സീരിയലിൽ കേട്ട ശബ്ദം, അപ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാതെ. അപ്പൊ ഇവർ വന്നിരുന്ന അയാളെ ഉപാസിക്കുകയാണ്. എനിക്ക് യാതൊരു പ്രസക്തിയില്ല. നീ അല്ലടാ അത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ മാറ്റി നിർത്തി അല്പം ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്തയുടെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോ കർമ്മം യുദ്ധമെന്ന നിലയിൽ വന്നു നിൽക്കുന്നു. അർജുനന്റെ മാനസികാവസ്ഥയിൽ ദുഃഖിയായി നിലകൊള്ളുന്നു. അർജുനന്റെ മുമ്പിലെ കർമ്മമാണ് അർജുനനെ ദുഃഖിപ്പിക്കുന്നത് എന്ന് പൂർവപക്ഷമായി എടുക്കുന്നു.
ആ കർമ്മം ചെയ്യാതിരുന്നാൽ സുഖമുണ്ടാകുമെന്ന് അർജുനൻ വിശ്വസിക്കുന്നുവെന്ന് വ്യാഖ്യാതാവ് ആദ്യം വിശ്വസിക്കുന്നു. ഇതെല്ലാം അർജുനനിൽ മാത്രം നിർത്തിക്കൊണ്ടുള്ള ചർച്ചയാണ്. എന്നിട്ട് അർജുനന്റെ കർമ്മത്തെ അവലംബിച്ച് ലോകത്തെ മുഴുവൻ ഒന്നിച്ച് കർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. എന്നിട്ട് ഗീതയ്ക്കൊരു വ്യാഖ്യാനത്തെ ചമയ്ക്കുന്നു. മറിച്ച് അർജുനന്റെ മാനസികാവസ്ഥയിൽ, അർജുനന്റെ സ്ഥൂല ശരീരത്തിന്റെ താതാത്മ്യം, അർജുനന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ താതാത്മ്യം, അർജുനന്റെ കാരണ ശരീരത്തിന്റെ താതാത്മ്യം, ഇവയെ വെച്ച് അർജുനൻ ആയിരക്കണക്കിന് യുദ്ധങ്ങളിൽ വീറോടെ പൊരുതുകയും ഈ ഒരു യുദ്ധത്തിൽ മാത്രം പരിക്ഷീണനാവുകയും ചെയ്യുന്നത് അർജുനന്റെ സ്ഥൂലതാതാത്മ്യത്തിലോ സൂക്ഷ്മതാതാത്മ്യത്തിലോ കാരണതാതാത്മ്യത്തിലോ എന്ന് ആദ്യം അപഗ്രഥിക്കുക. സ്ഥൂലതാതാത്മ്യമായ പാണ്ഡവ കൗരവ ബന്ധങ്ങൾ, ഭീഷ്മപിതാമഹാദികളോടുള്ള ബന്ധങ്ങൾ, അവയല്ല അർജുനനെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, ബന്ധുക്കളും ബന്ധങ്ങളും അല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ല, കാരണം ഈ അർജുനൻ തന്നെ അവരോട് മാത്രമായി വിരാട രാജധാനിയിൽ വെച്ച് തനിക്കല്ല തനിക്ക് വേണ്ടി അല്ലാതെ പൊരുതിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാകട്ടെ, നയോത്സ്യൈതി ഗോവിന്ദ എന്ന് എനിക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അർജുനന്റെ ചിന്തയിൽ സ്വാർത്ഥതാത്യാഗം നല്ല പോലെ ഉണ്ട് എന്ന് നയോത്സ്യ എന്ന ശബ്ദം പ്രകടമാക്കുന്നു. അത് ഞാൻ പറഞ്ഞത് മറന്നുപോയി. നയോത്സ്യാമി നയോത്സ്യ ബോധിക്കും. അത് ഇത്തരം പദങ്ങളൊക്കെ തലയിലുണ്ടാവണം, ഇല്ലെങ്കിൽ എന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും. നിങ്ങളിത് കേട്ടിട്ട് പോയി വേറെ ആരോടെങ്കിലുമൊക്കെ വർത്തമാനം പറയുന്ന സമയത്ത് ഈ ശബ്ദങ്ങളിലാണ് അതിൻ്റെ സൂത്രവാക്യം പലപ്പോഴും കിടക്കുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ സമഗ്രമായിട്ടൊരു അർത്ഥവും മനസ്സിലാക്കി പോകും, എന്നിട്ട് പോയി വെറുതെ കയറി വല്ലവരോടുമൊക്കെ തർക്കിക്കും, അവർ നല്ലൊരു അടിയും വെച്ചുതരും, അവസാനം പിന്നെ ബുദ്ധിമുട്ടാവും. അതിനിടവരരുത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരു സ്വാമി യുദ്ധത്തിനല്ല എന്ന് പറഞ്ഞു. അവർക്ക് കാലുള്ളതും കാരണം അവരും ഒന്നിരുന്ന് കേൾക്കുന്നില്ല. അതുകൊണ്ട് അതിനല്ല, ഇത് നമുക്ക് പഠിക്കാനാണ്, നമുക്കറിയാനാണ്, നമുക്കിതിൻ്റെ അനുഭവത്തിനാണ്. ഇത്രയാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നു പോകാതെ പഠിക്കണം. അപ്പം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു ഓദിക്കോൻ, അതായത് ഒരു യജമാനൻ തനിക്ക് വേണ്ടി യജ്ഞത്തെ ചെയ്യുമ്പോൾ, നയോത്സ്യ എന്നുള്ള ആ ശബ്ദത്തിൻ്റെ അർത്ഥം നല്ലപോലെ എടുത്തു നോക്കുക. ഹോമം അഹം ഹോമം കരിഷ്യേ, അത് ഇർത്തിക്കുക ചെയ്യുകയാണെങ്കിൽ അഹം ഹോമം കരിഷ്യാമി, ഇർത്തിക്ക് യജമാനന് വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ അർജുനൻ പറഞ്ഞ നയോത്സ്യ ഇതി ഗോവിന്ദ, നയോത്സ്യാമി ഇതി ഗോവിന്ദ എന്ന് പറഞ്ഞില്ല. യുധിഷ്ഠിരന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന് അർജുനൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അർജുനൻ യുദ്ധം ഉപേക്ഷിച്ചു എന്ന അർത്ഥമേ ഇല്ല. പദങ്ങളുടെ വ്യത്യാസം. ഞാൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ നിൽക്കില്ല, നിങ്ങൾ നിർബന്ധിച്ചാൽ നിൽക്കാം. ഗോപാലപിള്ളി അങ്ങനെ പറഞ്ഞൊന്നൊരു സംശയം പറഞ്ഞോന്നൊരു സംശയം ഇന്നലെ വൈകുന്നേരം അങ്ങനെ പറഞ്ഞോ ഡൽഹിയിൽ എന്നൊരു ചെറിയ ശങ്ക അല്ലേ, നിങ്ങളുടെ എം ഡി അല്ലേ, അങ്ങനെ ആ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. നയോത്സ്യ ഇത്രേ ഉള്ളൂ. ഈ പത്രം വായിക്കണ ഇപ്പോഴത്തെ ഈ സാധനത്തിനകത്തൊക്കെ ഇങ്ങനെ ചിലത് കാണാം. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയില്ലെന്ന് ഗോവിന്ദനോടായി പറഞ്ഞ യുധിഷ്ഠിരനോട് പറഞ്ഞില്ല, ധൃഷ്ടദ്യുമ്നനോട് പോയി പറഞ്ഞില്ല, സർവസൈന്യാധിപനോട് പറഞ്ഞ് രാജ്യം വെച്ച് ഇറങ്ങി പോന്നിട്ടില്ല. മനസ്സിലായില്ല.
സർവസൈന്യാധിപനോട് നീ ചെന്ന് പറഞ്ഞില്ല ഞാൻ യുദ്ധമൊന്നും ചെയ്യില്ല, എനിക്ക് പണിയൊന്നും പറ്റില്ല, നിങ്ങൾ തോന്നിയ പോലെ കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. സിമ്പിളല്ലേ ഇറങ്ങിപ്പോ. അത് കൃഷ്ണനും യുദ്ധക്കളോട് എന്ത് ബന്ധമായിരിക്കുന്നെ? ഭഗവത്ഗീതയുടെ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടാ തോന്നുക അർജുനൻ കൃഷ്ണന് വേണ്ടിയാണ് ഈ പണിയെല്ലാം പണിയുന്നതെന്ന്. അതുകൊണ്ട് കൃഷ്ണൻ അങ്ങ് നിർബന്ധിച്ച് പണിയിപ്പിക്കുകയാണെന്നാകുന്നത് ശരിയല്ല. ആ യുദ്ധത്തിൽ സർവസൈന്യാധിപനാരാണ്? ദൃഷ്ടധ്യുമ്നനാണ്. വജ്രവ്യൂഹത്തിന്റെ നേതാവ് ആരാണ്? ഭീമനാണ്. ആരാണ് രാജാവ്? യുധിഷ്ഠിരനാണ്. ഇയാളൊരു പടനായകൻ. പറ്റുകയാലെന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ട് നിഷേധിച്ച് പിരിച്ചുവിടാം അത്ര തന്നെ. പെൻഷനൊക്കെ കട്ട് ചെയ്യും, തുടമ്പണ്ടും ഗ്രാറ്റുവിറ്റി ഒന്നുമില്ല, അപ്പൊക്കോ ലാഭമായി. കാരണം സ്വയം പിരിഞ്ഞു പോകാറുണ്ട്, ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുകയും വേണ്ട. ബി ആർ എസില് കമ്പനി പറഞ്ഞിട്ടാണേ കൊടുക്കണം, ഗോൾഡൻ ഹാൻഡൊക്കെ ഉണ്ട്. ഇത് നമ്മളാരും പറഞ്ഞില്ലല്ലോ രാജിവെക്കാൻ. എനിക്ക് ചില സാങ്കേതിക സൗകര്യങ്ങളാൽ മനസ്സിലായി. നിങ്ങൾ ലീവ് എഴുതുകയല്ലേ? ഡ്യൂ ടു ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഐ കനോട്ട് അറ്റൻഡ് ദി ഓഫീസ്. അതാകുമ്പോൾ ആർക്കും എഴുതാവുന്നതാണ്. അതിനാകുമ്പോൾ പിന്നെ ഡോക്ടറുടെ തട്ടിയിട്ടും വേണ്ട. ശരിയല്ല. അതല്ലേ സ്ഥിരം എഴുതി കൊടുക്കുന്നത്? സ്ഥിരം ഉണ്ടാവുമല്ലോ ഫോം.